ഇടഞ്ഞ് ഓടിയ ആന മുന്നിൽ കണ്ട തെങ്ങ് കുത്തിമറിച്ചപ്പോൾ ഒരു കൊമ്പ് ഒടിഞ്ഞുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പുരാതനമായ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് കേരളത്തിലെ തലയെടുപ്പുള്ള ആനകളിൽ മുൻപിലുള്ള ഒരു ആനയാണ് ഈ ക്ഷേത്രത്തിൽ ഇന്നുള്ള തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന ശിവരാജു. എന്നാൽ ശിവരാജുവിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ആനയായിരുന്നു തൃക്കടവൂർ ശിവൻകുട്ടി എന്ന ഗജവീരൻ. ഈ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ദേശനാഥന്റെ കോലമേന്തിയിരുന്നു ആന. ശിവരാജുവിന് മുമ്പുണ്ടായിരുന്ന ശിവൻകുട്ടി എന്ന ആന അവൻ ഒരു ഒറ്റക്കൊമ്പനായിരുന്നു. അതുപോലെ ഒറ്റക്കൊമ്പായിരുന്നു അവന്റെ പ്രശസ്തിയും. ഒരിക്കൽ പഴയ ചട്ടക്കാർ മാറി പുതുതായി വന്ന ചട്ടക്കാർ അവനുമായി ഒത്തുചേരാതെ വന്നപ്പോൾ അവൻ ഓടുകയും കടവൂരിൽ നിന്നും ഓടി അഞ്ചാലുമൂട്ടിലെ ഒരു പുരയിടത്തിലെ തെങ്ങിൽ കുത്തിയാണ് അവന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞതെന്ന് ഒരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവന്റെ ചട്ടക്കാർ ഒന്നാമൻ നെടുമൻകാവ് നാരായണനും രണ്ടാമൻ ഒരു കേശവനുമായിരുന്നു. പണ്ട് ആരോ നടക്കിരുത്തിയ ആനയായിരുന്നു തൃക്കടവൂർ ശിവൻകുട്ടി. അക്കാലങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ ആനകൾ എത്തി തുടങ്ങിയിട്ടുണ്ടാകാൻ സാധ്യത ഇല്ലാത്തതിനാൽ ഇവനൊരു നാടൻ ആന ആകാനാണ് സാധ്യത കൂടുതൽ. ഇവനൊരു സാധാരണ ആനയായിരുന്നു. ശിവരാജുവിനെ പോലെ പറയത്തക്ക ഉയരക്കേമത്വമൊന്നും പറയാൻ സാധിക്കില്ല. ഒരു 9.5 അടിപ്പൊക്കവും നല്ല സ്വഭാവശുദ്ധിയുമുള്ള ഒരു ആനയായിരുന്നു. കൂടാതെ മറ്റു ലക്ഷണങ്ങളെല്ലാമുള്ള ഒരു ആനയായിരുന്നു. പണ്ടുകാലത്ത് തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആനയായിരുന്നു ശിവൻകുട്ടി.